നമ്മൾ മുമ്പ് ഏകദേശം 12 മാസത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു വിഷയമുണ്ട്, ആധാറും പാൻ കാർഡുമായി ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മള് വലിയൊരു ഫൈനും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പലവരും അത് മുഖവിലക്ക് എടുക്കാതെ എന്ത് ചെയ്തു, നീട്ടി നീട്ടി കൊണ്ടുപോയി. പക്ഷെ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇത് ബന്ധിപ്പിക്കണം, പല ഇടപാടുകൾ നടത്തണമെങ്കിലും ബാങ്കിൽ ആധാറും പാൻ കാർഡുമായി ബന്ധിപ്പിക്കണം, അക്കൗണ്ടിൽ പാൻ കാർഡ് ബന്ധിപ്പിക്കണം, അതിന് അക്കൗണ്ടിൽ തന്നെ ആധാറും പാൻ കാർഡുമായി ബന്ധിപ്പിച്ചതായി. ഈ സാഹചര്യത്തിൽ അതിനിപ്പോ ഫൈൻ എത്തി നിൽക്കുന്ന 1000 രൂപയാണ്. അപ്പൊ ഞാൻ എന്താ നിങ്ങൾ ഇപ്പൊ പറയുന്നത് വിചാരിക്കുന്നേ, അതൊന്ന് സൂചിപ്പിക്കുകയാണ് 1000 രൂപയിലോട്ട് എത്തിക്കുന്നുണ്ട്. ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട് 1ാം ഘട്ടം 500 രൂപയും ഉണ്ടാവുന്നത് സൂപ്പർ ഫൈൻ എന്ന രീതിയിൽ 1000 രൂപയിലേക്ക് എത്തുമെന്ന രീതി. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന അതല്ല, ഇപ്പൊ അതുപോലെ നമുക്ക് അത്യാവശ്യപ്പെട്ട വളരെ ഉപകാരപ്പെട്ട നമ്മൾ ഒരു വാല്യൂ ഇല്ല എന്നൊക്കെ കരുതും, ഇപ്പൊ വോട്ടർ ഐ ഡി കൊണ്ട് എന്താ കാര്യം എന്നൊക്കെ പലരും ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതിന് ഒരുപാട് ഉപകാരമുണ്ട്, വോട്ടർ പട്ടിക പേര് വരിക എന്നുള്ളതൊക്കെ. അപ്പൊ വോട്ടർ പട്ടികയിൽ പേരുള്ളവര്, നിലവിലെ ഐഡന്റിറ്റി കാർഡ് ഉള്ളവര് ആധാറുമായി അതിനെ ബന്ധിപ്പിക്കണം, അതിനുള്ള സമയമാണ്. ഇനി കുറെ ഇതിങ്ങനെ നീട്ടി നീട്ടി കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഇതുപോലെ ഫൈൻ അടച്ചതിന് ശേഷം, പക്ഷേ അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഫൈൻ അടച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിബന്ധന ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് നമ്മൾ ഇപ്പോൾ തന്നെ ബന്ധിപ്പിക്കുന്നതല്ലേ നല്ലത്. അപ്പോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ആധാറുമായി ഐഡന്റിറ്റി കാർഡ്, അത് ഇലക്ഷൻ ഐ ഡി ആധാറുമായി എങ്ങനെ ബന്ധിപ്പിക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് BLO നമ്മളുടെ ബൂത്ത് ലെവൽ ഓഫീസർ പോയി നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൽക്കാതെ അവരെ പോയി സമീപിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും, അവരെ ഗ്രിഡ് ആപ്പ് ഉപയോഗിച്ചിട്ട് അവരത് ചെയ്തു തരും. രണ്ടാമത് നമുക്ക് തന്നെ അത് ചെയ്യാം, നമ്മൾ ഒരു പക്ഷേ അവിടെ പോകുമ്പോൾ അവിടെ 10-15 ആളുകൾ ഇതുമാതിരി ചെയ്യാണ്ടാവും, നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ ഇത് നമുക്ക് തന്നെ ചെയ്യാം. അതെങ്ങനെ, അത് നമ്മളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഇന്റർനെറ്റും നല്ല ഇന്റർനെറ്റും അതുപോലെ മൊബൈലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. അത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്ന മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഈ നല്ലൊരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ആധാറുമായി ഐഡന്റിറ്റി കാർഡ്, ഇലക്ഷൻ ഐ ഡി കാർഡ് എങ്ങനെ ബന്ധിപ്പിക്കുക എന്നുള്ളത്. അതിൽ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത് BLOയുമായി ബൂത്ത് ലെവൽ ഓഫീസറെ സമീപിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ആധാർ ഐഡന്റിറ്റി കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡും കൂടി വിത്ത് ഫോൺ കയ്യിലുണ്ട് നല്ലതാണ്, അവരെ സമീപിക്കുകയാണ് വേണ്ടത്. രണ്ടാമത് ഉള്ള ഓപ്ഷൻ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് എന്ന് പറഞ്ഞു, അത് ഇതിൻ്റെ രണ്ട് ഓപ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് മൊബൈൽ ആപ്പ് വഴി ചെയ്യാൻ കഴിയും, ഒന്ന് ബ്രൗസർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതായത് NVSP.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി കയറിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പായ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയി സാധാരണ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരി മുകളിൽ നമുക്ക് ഏതാണോ ആപ്പിൻ്റെ പേര് അടിച്ചെടുക്കുക, വോട്ടർ ഹെൽപ്പ് ലൈന് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ലഭിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകം നോക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പ്രത്യേകം ഗ്രീൻ ലൈൻ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ടാവും, ഗ്രീൻ കളറോ അല്ലെങ്കിൽ നമ്മൾ വോട്ടർ ഹെൽപ്പ് ലൈനിൻ്റെ നേരെ താഴെ തന്നെ സെക്കൻഡ് ലൈനായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഓർക്കുക, മറ്റ് ആപ്പുകളൊന്നും ചിലപ്പോൾ ഇതേ രൂപത്തിലുള്ള മറ്റ് വേറെ ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടാകുന്നൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഡാറ്റ കൈമാറരുത്. ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. തുടർന്ന് ആപ്പ് ഇൻസ്റ്റാൾ ആയതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു താമസം ഉണ്ടാവും. ഓപ്പൺ ആകാന് ശേഷം താഴെ ഉണ്ടാവും ഐ അഗ്രി എന്നുള്ളത് കൊടുക്കുക, ടിക്കിടുക, നെക്സ്റ്റ് കൊടുക്കുക. ലാംഗ്വേജ് ഏതാണ് നിങ്ങൾക്ക് വേണ്ട കംഫർട്ട് സെലക്ട് ചെയ്യുക, മലയാളം സെലക്ട് ചെയ്തു ഞാൻ. അതിൽ വോട്ടർ രജിസ്ട്രേഷൻ എന്ന ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യാം. വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ് ആവശ്യം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഫോം വരും. ഇതിൽ ഏറ്റവും താഴത്തെ ഫോം 6B ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ മറ്റു കുറച്ച് ഫോമുകളൊക്കെ ഉണ്ട്, നമുക്ക് ആധാറും ഐ ഡി കാർഡും കൂടി ലിങ്ക് ചെയ്യണമെങ്കിൽ ഫോം 6B ആണ് വേണ്ടത്, ഇലക്ട്രോറൽ അത് ഓതൻറ്റിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഫോം 6B. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഇതിൽ മെസ്സേജ് വരും, അതിന് താഴെ പോയി കഴിഞ്ഞാൽ തുടരുക എന്നുള്ള തുടങ്ങാം എന്നുള്ളൊരു മെസ്സേജ് ബ്ലൂ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു പോപ്പപ്പ് വരും. അതിലെന്ത് ചെയ്യുക, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക, സെൻഡ് ഒ ടി പി. ഒരു ഒ ടി പി നമ്മൾ ഫോണിലേക്ക് എസ് എം എസ് ആയിട്ട് ലഭിക്കുകയും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോം ഫില്ല് ചെയ്യലേക്ക് കടക്കും. അത് എനിക്ക് ഇ പി ഐ ഡി ഉണ്ട് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ. നമ്മൾ നിലവിലെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് എനിക്ക് ഇ പി ഐ സി ഉണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അടുത്തത് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ വോട്ടർ ഐ ഡി നൽകുക. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഐഡൻറ്റിറ്റി കാർഡിലുള്ള വോട്ടർ ഐ ഡി കാർഡിലുള്ള വോട്ടർ ഐ ഡി തെറ്റാതെ കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളടത്ത് നമ്മൾ കേരളം, നമ്മളെ സ്റ്റേറ്റ് കേരളം സെലക്ട് ചെയ്യുക. വിവരങ്ങൾ തിരിയുക എന്നുള്ളതിൽ പ്രസ് ചെയ്യുക. നിങ്ങൾ നൽകിയ വോട്ടർ ഐ ഡിക്കായി ഞങ്ങൾ ഈ റെക്കോർഡ് കണ്ടെത്തി. ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് തുടരുക എന്ന് ശേഷം തുടരുക എന്നുള്ളതിലേക്ക് ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊത്തം ഡീറ്റെയിൽസ് അത് ലഭ്യമാവും. ഇവിടെ നമ്മളെ ഡീറ്റെയിൽസ് മൊത്തം കാണാൻ കഴിയും. ശേഷം അടുത്തത് എന്നുള്ള ബട്ടണിന് താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോമിലേക്ക് എത്തും. നമ്മളുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കാണിക്കും. നമ്മളുടെ നിയോജക മണ്ഡലം പട്ടികയിൽ അങ്ങനെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അവിടെ നമ്മുടെ ആധാർ നമ്പർ, ആധാർ വിശദാംശങ്ങൾ എന്നുള്ളടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആധാർ നമ്പർ പൂർണ്ണമായി തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് അതിൻ്റെ സൈഡിലായിട്ട് പൂർണ്ണമായി കഴിഞ്ഞാൽ ടിക്ക് വരുന്നതാണ്. അതിനുശേഷം അപേക്ഷകൻ്റെ നമ്പറാണ് അവിടെ ചോദിക്കുന്നത്. ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ പൂർണ്ണമായും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല, സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല, സ്ഥലം നിർബന്ധമായും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഫോം 6B ഡീറ്റെയിൽസ് മൊത്തം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തു. ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, സ്ഥലം ഇതെല്ലാം കാണിക്കും. ഓക്കെ ആണോ എന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശേഷം വരുന്ന സ്ഥിരീകരിക്കുക എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ, ആ അടയാളത്തിൽ പ്രസ് ചെയ്താൽ മാത്രമേ ആ ഫോം ബി കറക്റ്റാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രത്തോടു കൂടി നമ്മൾ എന്തായാലും അപേക്ഷ പൂർത്തിയായി. ഉടനെ തന്നെ നമുക്കൊരു മെസ്സേജ് നമ്മൾക്ക് ആപ്പിൽ കാണിക്കും, നന്ദി, നിങ്ങളുടെ അപേക്ഷ തീയതിയിൽ വിജയകരമായി സമർപ്പിച്ചു. നിങ്ങളുടെ അപേക്ഷ തീയതി വിജയകരമായി സമർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ തീയതിയുടെ കാണിക്കും. നിങ്ങളുടെ റെഫറൻസ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കാണിക്കും. വേണമെങ്കിൽ നമ്മൾ അന്നേക്ക് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ഈ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്മൾ അപേക്ഷയിലേക്ക് കിടക്കുന്നതിൻ്റെ ആപ്പ് ഓപ്പൺ ആയി വരുന്ന അതിൽ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്ന ഓപ്ഷനുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതുമാണ്. ഒരു കാര്യം, ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും സംശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും ഞമ്മ കണ്ടുമുട്ടാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കണമെന്ന് വിനീതം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ ടൈപ്പ് ചെയ്താൽ അതിന് നിങ്ങൾക്ക് ഉടനെ തന്നെ മറുപടി നൽകുന്നതാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ശുഭദിനം.